ഇവിടിങ്ങനെ പൊടുമ്പിരിക്കൊണ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ സ്ഥലത്തുണ്ടാവാൻ പറ്റിയില്ല. രാഷ്ട്രീയം, കച്ചവടം രണ്ടും കൂടിക്കലർന്ന ഉപജാപം. ഒന്നു കഴിഞ്ഞാൽ ഈ കേസെല്ലാം കൂടെ എടുത്തു കെട്ടി ഭരണത്ത് വെക്കും, അല്ലെങ്കിൽ കൊള്ളാവുന്ന വേറെ ആണുങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കും. നാളെ മുതൽ നിനക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചാർജ് കൂടെ ഉണ്ടാവും. കാക്കിയിട്ടവന്റെ നേരെ കയ്യോങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ങ് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്നതാണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ കൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും. അല്ലടാ പണ്ണ, മോഹൻ തോമസുമായി ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ അതിന് ഭരചന്ദ്രൻ ഇന്നുവരെ ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും ഒരുപക്ഷെ മതിയായില്ല. ഈ കോഴിക്കോട് പട്ടണത്തിന്റെ ഉള്ളിൽ നമ്മളിതാ ഇങ്ങനൊരു വട്ടം വരച്ചിട്ട് അതിന്റെ അകത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും മുള്ളാൻ പറയാൻ മുള്ളുകയും ചെയ്യാൻ വയ്യാത്ത ബലാലാണെങ്കിൽ പിന്നെ നിങ്ങൾ പായന്തലേണയും പൊയിഞ്ഞോളിയും കൊണ്ട. താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കിയുണ്ടല്ലോ ട്രാൻസ്ഫർ, ദേ ഇതാ എനിക്ക്. ചെന്നറിയിക്കണം ഹരചന്ദ്രനോട് മോഹൻ തോമസിന്റെ മീനാനുകമ്പയെ കുറിച്ച്. അമ്മയുടെ തേങ്ങ കൊല. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാല് നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.